എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ പുതിയ തലമുറ പഠിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പുതുമണവാളനും പുതുമണവാട്ടിയും മണിയറയ്ക്കകത്ത് കയറിയാൽ എന്തേ ചർച്ച ചെയ്യുന്നേ, എന്തേ ചർച്ച ചെയ്യുന്നേ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഇക്ക നിങ്ങൾക്ക് മുമ്പ് വേറെ ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ചർച്ച ചെയ്യണ എന്താ? പുതിയ പെണ്ണുക്കാനോട് ചോദിക്കാക്ക് പണ്ട് വേറെ കാമുക മോളെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഉപ്പളയിലായിരുന്നു, രണ്ട് ആരിക്കാടിയിലായിരുന്നു, മൂന്ന് കാസർഗോഡ് ടൗണിലായിരുന്നു. ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട്, ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവൻ ചോദിക്കും, അവൻ അവൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ ചോദിക്കും, ആയിഷ നിനക്ക് വല്ലതുണ്ടായിരുന്നോ? അപ്പൊ അവള് തിരിച്ചു പറയുക, എനിക്കൊന്നും ഇല്ലായിരുന്നു, മൂന്നാല് പേരിങ്ങോട്ട് എനിക്ക് വഹി വിട്ടിരുന്നു, ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെ ചർച്ച. ഇതിന്നത്തെ അവസ്ഥ. ചിരിക്കരുത്, ചിരിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ ഇന്ന് ഇതൊന്നും ഇല്ല, ഇത് പണ്ടത്തെ നിങ്ങളുടെയൊക്കെ കാലത്ത്. ഇപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ പയ്യന്റെ അടിവസ്ത്രത്തിന്റെ കണക്ക് ചോദിച്ച പെണ്ണിനറിയാം, അത്രയ്ക്ക് അറിവ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന മണവാട്ടി മണിയറക്കകത്ത് കയറി വന്നപ്പോ അലിയാരി തങ്ങൾ ചോദിച്ചു, ഞാൻ വിളക്കണക്കട്ടെ ഫാത്തിമ? അലിയാരി തങ്ങൾ വിളക്കണച്ചു. അള്ളാഹുവെ, കുറച്ചു കഴിഞ്ഞപ്പോ ആ മണിയറക്കകത്തൊരു വല്ലാത്ത കരച്ചല്, ഒരു വല്ലാത്ത തേങ്ങല്. അലിയാരി തങ്ങൾ പടച്ചവനെ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അലിയാരി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, വാപ്പാനെ പിരിഞ്ഞതിന്റെ വേദനയാണോ, വാപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമമാണോ? അല്ല അലിയെ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? അല്ല അലിയെ. എന്തേ ഫാത്തിമ, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ? അല്ല അലിയെ. എന്തിനാ ഫാത്തിമ നീ കരയണേ, എന്തിനാ ഫാത്തിമ നീ കരയണേ? അലിയെ, ഈ വീടിൻ്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കു പെട്ടെന്നങ്ങ് അണച്ചപ്പോ ഈ ഇരുട്ട്, വല്ലാത്ത ഇരുൾ ഇതിനകത്ത് വന്നല്ലോ. ഈ ഇരുട്ട് വന്നപ്പോ എനിക്ക് കവറ് ഓർമ്മ വന്നലിയെ. അള്ളാഹുവെ, പടച്ചവനെ ഒരു പുതുമണവാട്ടി പറയാ, വീടിൻ്റെ അകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങ് അണച്ചപ്പോ ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കവർ ഓർമ്മ വന്നു. ഇവിടെ നിങ്ങളുണ്ട്, എനിക്ക് അവിടെ ആരാവുള്ളേ? എനിക്കതിനാ കബറിന്റെ അകത്ത് ആരാവുള്ളേ? എടാ ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഭർത്താവ് ആരെന്നറിയോ? എടാ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെന്ന ആണാരെന്നറിയോ? ഓടി കാറുള്ളവനല്ലടാ, രണ്ട് നില വീടുള്ളവനല്ലടാ, കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ലടാ. എടാ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുവോ? സാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. പണം വേണ്ടടാ, പണം വേണ്ട, വാഹനം വേണ്ട, ഒന്നും വേണ്ടടാ. പട്ടിണിയാണെങ്കിലും കൂടെ നിൽക്കാൻ സ്നേഹനിധിയായ ഒരു ഭാര്യ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണ്. അലിയാര് തങ്ങളോട് പറഞ്ഞുകൊടുത്തു, അലിയെ, ഉമ്മയില്ലാത്ത ഒരു മകളെ മുത്തുനബി എങ്ങനെ വളർത്തിയെന്ന് പഠിക്ക്. ഉമ്മയില്ലാത്ത ഒരു മകളെ എങ്ങനെയാ മുത്തുനബി വളർത്തിയതെന്ന് പഠിക്കുവാപ്പാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന് വിളക്കണച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു, അലിയെ, എനിക്ക് കബർ ഓർമ്മ വന്നു അലിയെ, അതുകൊണ്ട് കരയ. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഈ മണിയറയ്ക്കകത്തിരുന്ന് നീ കരയുകയാണോ? ഈ മണിയറയ്ക്കകത്തിരുന്ന് നീ കരയുകയാണോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അലിയെ, ഇതല്ല മണിയറ, അലിയെ, ഇതല്ല മണിയറ. എടാ ചെറുപ്പക്കാര പഠിക്കടാ, കല്യാണ വീട്ടിൽ പോയാ നീ ആദ്യം നോക്കുന്നത് അറയാ. ഏത് കല്യാണ വീട്ടിൽ പോയാലും ലോൺ എടുത്തിട്ട് പലിശക്കെടുത്തിട്ട് മണിയറ പണിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവേ, ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ, ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഈ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ? ഫാത്തിമ പറഞ്ഞു, അലിയേ, ഇതല്ല മണിയറ, ഇതല്ല മണിയറ, ഇവിടെയല്ല മണിയറ പൊരിക്കേണ്ടത്, എവിടെയാണ് മണിയറ പൊരിക്കേണ്ടത്? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമല്ലോ ചെറുപ്പക്കാരാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കുളിപ്പിച്ച് ഒരുക്കിയിട്ട് സുഗന്ധങ്ങൾ തേച്ച് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിന്റെ അകത്ത് കുടിച്ചിട്ടിട്ട് കുടുംബക്കാരും ഇടവരവ് സലാം പറഞ്ഞ് പിരിയുമ്പോ എടാ അവടയാടാ മണിയറാ, അവടയാടാ മണിയറാ. അതാ മലക്കുകൾ പറയണം ലംഘനൗമത്തിലാറൂസ് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങടാ. ഫാത്തിമ എന്ന് പറയുന്ന ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട പൊന്നമകള് അവിടെന്ന് പറഞ്ഞുകൊടുത്തു അലിയേ. ഖബറിലാണ് മണിയറ പണിയേണ്ടത്, അവിടെയാണ് മണിയറ. അല്ലാഹുവേ ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളുമായി മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞുകൊടുത്തിട്ട് കരയിപ്പിച്ചവളാ ഫാത്തിമ. എടാ സ്നേഹനിധിയായ പെണ്ണാരെന്നറിയോ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാരെന്നറിയുമോ. കല്യാണം കഴിഞ്ഞ് പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി വരുമ്പോ ഭർത്താവിന്റെ പഴയ കാലം തിരയുന്നവളല്ലോ, കാമുകിയെ കുറിച്ച് ചോദിക്കുന്നവളല്ലോ, ഭർത്താവിന്റെ ആസ്തിയെ കുറിച്ച് ചോദിക്കുന്നവളല്ലോ. പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി വരുമ്പോ സ്നേഹനിധിയായ ഭാര്യ ചോദിക്കുന്നു ഇക്കാ ആഘോഷങ്ങളൊക്കെ കടിഞ്ഞു, ആഘോഷങ്ങളൊക്കെ കടിഞ്ഞു, എല്ലാം കടിഞ്ഞെങ്കില് ഇക്ക പോയത്ത് ഒളിവെടുത്തിട്ട് വാ, ഇക്ക പോയി ഒളിവെടുത്തിട്ട് വാ. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി ഒളിവെടുപ്പിക്കുകയാണ്. ഒളിവെടുത്തിട്ട് തിരിച്ചു വന്നപ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു ഇച്ചാ, അല്ലാഹു എന്നെ പോലെ ഒരു പെണ്ണിന് നിങ്ങൾക്ക് അല്ലാഹു ഭാര്യയാക്കി തന്നല്ലോ, നിങ്ങളെ പോലെ ഒരു ഭർത്താവിന് അല്ലാഹു എനിക്ക് ഭർത്താവാക്കി തന്നല്ലോ, അതിനെ നന്ദി രേഖപ്പെടുത്തണ്ട്, അതിന് ശുക്ര ചെയ്യണ്ട്. അതുകൊണ്ട് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഈ മണിയറക്കകത്തിരുന്നിട്ട് രണ്ടറക്കത്ത് ശുക്രന്റെ നിസ്കാരം നിസ്കരിക്കുക. പുതിയ പെണ്ണ് പറന്നു കൊടുക്കുകയാ. അങ്ങനെ മണിയറക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പെണ്ണ് പറയുന്നു ഇച്ചാ, നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ, നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാണ്. അതുകൊണ്ട് ജീവിതം തുടങ്ങുകയല്ലേ, ഇക്ക ഒന്ന് തൗബ ചെയ്യ്, ഇക്ക ഇവിടെ ഇരുന്ന് ദുആ ചെയ്യ്, ഞാൻ ആമീം പറയാമിക്ക. ഭർത്താവിനെ മണിയറക്കകത്തിരുത്തിയിട്ട് തൗബ ചെയ്യിപ്പിക്കുകയാ. അല്ലാതെ കാമുകിയോട് കറങ്ങിയ കഥയല്ലടാ ചെറുപ്പക്കാരാ, ആവശ്യമില്ലാത്തതല്ലടാ പൊന്നുമോര്. അവിടെ ഇരുത്തിയിട്ട് നിന്നെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയാണ്. നീ ദുആ ചെയ്യുമ്പോ ഭാര്യ പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ആമീൻ അവളാമീം പറയുകയാ, അവളാമീം പറയുകയാ. അവിടെ ചെയ്തു ഭാര്യ പറയുന്നു ഇക്കാ, എന്റെ തലയിൽ കൈവച്ചിട്ടൊരു ദുആ ചെയ്യണമല്ലോ. കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണ് ഭർത്താവ് രാത്രി വീട്ടിൽ മണിയറയ്ക്കകത്ത് കയറി ചെല്ലു, എല്ലാ തിരക്കും കളഞ്ഞിട്ട് കഴിഞ്ഞു ഇക്ക പോയി എടുത്തിട്ട് വാ, പോയി ഒളിവെടുത്തിട്ട് വാ, ഒളിവെടുത്തു തിരിച്ചു വന്നിക്ക. എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അല്ല തന്നില്ലേ, നിങ്ങളെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് അല്ല തന്നില്ലേ, നമ്മുടെ കല്യാണമൊക്കെ അല്ലാഹു റാഹത്താക്കി തന്നില്ലേ, നന്ദി ചെയ്യണ്ട ഇക്ക. നിസ്കരിക്ക, രണ്ടറക്കായത്ത് നിസ്കരിക്ക. നിസ്കരിച്ചു കാ, ഇന്നലെ വരെ എന്തെല്ലാം തോന്നി വാസം നിങ്ങൾ കാണിച്ചു, ഞാനും കാണിച്ചു, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ട അല്ല. ജീവിതം തടങ്ങല്ലേ, നിങ്ങൾ ദുആ ചെയ്യ്, ഞാൻ ആമീം പറയാം. മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെണ്ണ് പറയാ, എന്റെ തലയിൽ കൈവച്ചിട്ട് ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്, നിങ്ങൾ ചെയ്യ്. ഇവൻ ചോദിക്ക, ഏത് ദുആ? നിങ്ങൾക്കറിയോ ഏത് ദുആയാ? ഈ ഉസ്താദന്മാരൊക്കെ ഞങ്ങളൊക്കെ പലപ്പോഴും ചിരിച്ചു പോണ ഒരു രംഗമുണ്ട്, എപ്പോഴെന്നറിയോ?
ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന രംഗം നിക്കാഹ് നടത്തുമ്പോഴാണ്. ഇവിടുത്തെ ഉസ്താദന്മാരങ്ങനെ എന്തൊക്കെ അനുഭവം, ഞാനങ്ങനെ നിക്കാഹ് നടത്തുമ്പോൾ പലപ്പോഴും ചിരി വരാറുണ്ട്. കാരണം ഈ നിക്കാഹ് നടത്തുന്ന സമയത്ത് ഈ പയ്യന്റെയും ഉപ്പാടേയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങള്. ഉസബ്ബിജു അങ്ങനെ പറയണ്ടല്ലോ, ഉസബ്ബിജു കാലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹ്തുക എന്നൊക്കെ പറയുമ്പോ, എന്റെ പടച്ചവനെ ഈ ചൂടുള്ള മുട്ട വായിക്കാത്തിട്ടിട്ട് പൊള്ളണ പോലെ ചില ചെറുപ്പക്കാർക്ക് ഇത് പറയാൻ തന്നെ അറിയില്ല. ഓൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ നമുക്ക് തന്നെ ചിരി വരാറുണ്ട്. അപ്പൊ പുതിയ പെണ്ണ് പറഞ്ഞു, ഇക്കാ എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യും. ഓൻ ചോദിക്ക ഏത് ദുആ എന്ന്. അവള് പറയും, ഞാൻ പറഞ്ഞു തരാം ഇക്കാ, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ അതുവാ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില നല്ല കാര്യം അറിയാം. ഭർത്താവ് തലയിൽ കൈവച്ചു, ഭാര്യ പറഞ്ഞു കൊടുത്തു, ദുആ ചെയ്തു കഴിഞ്ഞപ്പോ ഓള് പറഞ്ഞു, കാ മനസ്സൊക്കെ നന്നാക്ക്, നീയത്തൊക്കെ നന്നാക്ക്, നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് കയറുക. രണ്ടുപേരും കൂടെ അൽഹംദുലില്ലാ നീയത്തുകൾ നന്നാക്കി, അവിടെ നിന്ന് ചെയ്യേണ്ട അമലുകളുണ്ട്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുടുംബ ജീവിതം തുടങ്ങി. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോ ഓള് എഴുന്നേറ്റ്, കാരണം എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേക്കണ സുബഹി നിസ്കരിക്കാൻ. ഓള് കല്യാണത്തിൻ്റെ അന്ന് രാത്രി പിറ്റേ മണിയറയുടെ അന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് നിൽക്ക, വിളിക്ക, ഇക്ക എഴുന്നേക്കിക്ക, എഴുന്നേക്കിക്ക, സുബഹിക്ക് വാങ്ങി വിളിക്കാറായിക്ക. ഓനിങ്ങനെ പുതപ്പിൻ്റെ കീഴിലോട്ട് ചുരുട്ടിയിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നാര മുത്തേ ഇന്ന് ഉറങ്ങിക്കോട്ടെ. ഓള് പറയും, വേണ്ടക്ക, ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ല എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എൻ്റെ ഭർത്താവ്. എഴുന്നേറ്റേ പറ്റൂ, കാലിൽ പിടിച്ചിട്ട് കരഞ്ഞിട്ടാണെങ്കിൽ അവൾ എഴുന്നേറ്റിപ്പിക്കും. കൊണ്ടുപോയി കുളിപ്പിച്ച് ഒളിവെടുപ്പിച്ചിട്ട് കൊണ്ടുവന്ന് മുസല്ലയിൽ ഇരുത്തും. അപ്പോഴാ സുബഹിക്ക് വാങ്ക് വിളിക്കണേ, ഇക്ക നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇക്ക നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാമല്ലോ, എന്റെ ഇക്ക ഇന്ന് ഇമാമത്ത് നിൽക്ക്, ഞാൻ ആദ്യമായിട്ട് ഇക്കാടെ പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ. എന്റെ ചങ്ങാതി ഇത് പറഞ്ഞത് സിനിമ കഥയല്ലടാ, ഇതാടാ സാലിഹത്തായ പെണ്ണ്. ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ എടാ കോടാനി കോടി സ്വത്ത് കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ സ്വത്ത് ഇങ്ങനത്തെ ഒരു പെണ്ണ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ കല്യാണം കഴിഞ്ഞില്ലേ ഉസ്താദെ, ഞാൻ എന്നാ ചെയ്യാനാ? സംഘാടകർ ബക്കറ്റ് എടുത്ത്, ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ടൊരു സദക്ക എടുക്ക്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, സദക്ക കൊടുക്ക സഹോദര, അള്ളാഹു നിന്റെ ഭാര്യയെ സാലിഹത്താക്കി തരും. മോനെ, എടാ അധികാരം കിട്ടുന്നതിലൊന്നുമല്ല, വലിയ ആളാകുന്നതിലൊന്നുമല്ല, സ്വന്തം ഭാര്യ സ്നേഹനിധിയായ ഒരു പെണ്ണാണെങ്കിൽ അതാ ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മുസാഫഖത്ത് ചെയ്യാൻ, അവരെന്നോട് പറഞ്ഞു മുസാഫഖത്ത്, ഞാൻ അതിനുള്ള അർഹനല്ല. സംഘാടകർ ബക്കറ്റ് എടുക്കുക, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. വാപ്പാ നിന്റെ ജീവിതം ചിന്തിക്ക്, വലിയ വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, മക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്, പക്ഷെ സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? നിന്റെ ഭാര്യ നന്നാകണോ? നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സദക്ക കൊടുക്ക്. തെളിവ് ഞാൻ പറഞ്ഞു തരാം, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. അള്ളാഹുവെ പടച്ചവനെ, കരുണക്കടലായ അള്ളാഹുവെ, ആരെല്ലാം സദക്ക കൊടുക്കുന്നോ ഈ പാപങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ നൽകണേ അല്ലാ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലാ. മോനെ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, ക്യാൻസറിനെ മാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് കഴിയും. അത് വന്നതിന് ശേഷം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കുന്നതല്ലേ? മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. എല്ലാ സെറും എല്ലാ മുസീബത്തും ഏത് മാരക രോഗവും നിന്റെ ഏത് പ്രയാസവും ഈ മഹാനല്ലേ ഇവിടെ കിടക്കണേ, എന്തിനാ ചങ്ങാതി പേടിക്കണേ? ഒരുപാട് കൊല്ലം കൊണ്ട് നടക്കല്ലേ, അതങ്ങിട്ട് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവേ ഒരു പരിഹാരം താ അല്ലാ, ഒരു പരിഹാരം താ അല്ലാ എന്ന നീയത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു നല്ല സദക്ക. ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി സ്പീഡ് ഇത്തിരി കുറയ്ക്ക. എന്താ ഇപ്പൊ ചങ്ങാതി? ഏ ചങ്ങായി വിളിച്ചേ, ഇങ്ങനെ നീല ഉടുപ്പ്. നിങ്ങൾ രണ്ടുപേരും ബക്കറ്റ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മോളെ കെട്ടിക്കാനോ വീട് വെക്കാനോ അല്ല, ഒരു നന്മയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടു കൂടി കൊടുക്ക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
സത്യം പറഞ്ഞാൽ 12 മണി ആയത് ഞാൻ അറിഞ്ഞില്ല. ഇടയ്ക്ക് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായ. ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ? 11:30 നിർത്താന്നാ പറഞ്ഞേ. ഞാൻ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അള്ളാഹു പൊറുത്തേരുമാറാകട്ടെ, അള്ളാഹു പൊറുത്തേരുമാറാകട്ടെ, അള്ളാഹു പൊറുത്തേരുമാറാകട്ടെ. എന്തുപ്പാ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ആ മണിയറയുടെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുവോ? ഇരിക്കുവോ? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈകൊണ്ട് തിരുമാറാകുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു ഫാലിയാരി തങ്ങൾക്ക്. ആ ആടിന്റെ തോല് തറയി വിരിച്ചിട്ട് ഫാത്തിമ ബീവിയും അലിയാരി തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഏറ്റവും വലിയ ആടാണെങ്കിലും അതിന്റെ തോലിന് എത്ര വീതി ഉണ്ടാകും? ഒരാടിന്റെ തോല് തറയിൽ വിരിച്ചിട്ട് അതിന്റെ മുകളിലായി ഇവര് രണ്ടുപേരും കിടക്ക. രാവിലെയായ ഈ തോലെടുത്തോണ്ട് പോയിട്ട് അലിയാരി തങ്ങൾ കുതിരയുടെ മുന്നിൽ വെക്കും. തീറ്റി ഇട്ട് കൊടുക്കണം അതിനകത്താ, തീറ്റി ഇട്ട് കൊടുക്കുന്നത് അതിനകത്താ. ഇത്രയും പാപപ്പെട്ടവൻ അലിയാരി തങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ച മകളെ കാണാൻ പോയി. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിലേക്ക് ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോ ആദ്യമായിട്ട് കാണാൻ പോയതാ ഫാത്തിമ കരഞ്ഞോണ്ടാ വരണേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. കരയ, കെട്ടിപ്പിടിച്ചിട്ട് വെച്ച് എന്തേ ഫാത്തിമ നീ കരയണേ? എന്തേ ഫാത്തിമ, വാപ്പ ആരാന്ന് കേട്ടോ? ഒരു വാപ്പ എങ്ങനെയാകണം എന്നിട്ടോ? കെട്ടിച്ചു വിട്ട മകൾക്ക് പറയാൻ 100 പരാതി ഉണ്ടാകും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പ പട്ടിണിയാ വാപ്പ, 3 ദിവസമായി മോള് വല്ലതും കഴിച്ചിട്ട്. ഫാത്തിമ ബീബി പറയാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ, എല്ലാം വാരി കെട്ടിക്കോ, മോളെ പോക എന്നല്ല പറഞ്ഞ്. നമ്മളാണെങ്കിൽ എന്ത് പറയാ? അസ്സലാമു അലൈക്കും, വാരി കെട്ടിക്കോ, പൊക്കോളാം. ഫാത്തിമ എന്ന പൊന്നുമോള് പറഞ്ഞു, 3 ദിവസമായിട്ട് മോള് പട്ടിണിയാ ഉപ്പ. പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക്ക് അറുപവ്, വാപ്പ 4 ദിവസം കൊണ്ട് പട്ടിണിയാ മോളെ, നിന്റെ ഉപ്പ വല്ലത് നിന്നിട്ട് 4 ദിവസമായി. ഫാത്തിമ ഇങ്ങനെ അള്ളാഹിന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, അല്ലാ എന്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു പോയല്ലോ, ആരാപ്പ സമാധാനിപ്പിക്കണ്ടേ? മോള് ഉപ്പാനെ സമാധാനിപ്പിക്ക, ഉപ്പ 4 ദിവസമായി വല്ലതും തിന്നിട്ട്, വല്ലാത്ത പട്ടിണി, വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു സഹോദരങ്ങളെ. ഒരിക്കൽ അലിയാരി തങ്ങൾ വീട്ടിൽ കയറി വന്നിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നമുക്കൊരു വീട് വേണ്ടേ? ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? അലിയാരി തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ പാവപ്പെട്ടവനല്ലേ, ഒരു വാടകയ്ക്ക് പോലും എടുക്കാൻ ഒന്നും ഇല്ലല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാരി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളോട് പറയാഞ്ഞതാ, എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളോട് പറയാഞ്ഞതാ. എന്റെ ആഗ്രഹം എന്നറിയോ? സാധാരണ കല്യാണം കഴിച്ച് 3-ന്റെ അന്ന് 1 മാസം കഴിയുമ്പോ തന്നെ ഭർത്താവിനെ പുകച്ച് പുറത്തി അടിക്കും വേറെ വീട് കെട്ടാൻ പെണ്ണുങ്ങള്, അല്ലേ? നിങ്ങളുടെ ഉമ്മായിക്കും നിങ്ങളുടെ കൂടപ്പറപ്പിനും എല്ലാത്തിനൊന്നും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ അടിച്ച് തകർക്കും. എന്നാ ഫാത്തിമ എന്ന് പറയുന്ന അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നമ്മളിവിടെ പട്ടിണി കിടക്കുന്നത് നിങ്ങളുടെ ഉമ്മായും പെങ്ങന്മാരും കണ്ട അവർക്ക് വല്ലാത്ത സങ്കടം വരൂലേ. ഞാൻ അള്ളാന്റെ റസൂലിന്റെ മോളല്ലേ? ഞാൻ മുത്തിനബിയുടെ മോളല്ലേ? നമ്മളിവിടെ പട്ടിണി കിടക്കുന്നത് അവര് കാണുമ്പോ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞപ്പോ അലിയാരി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറയാം. അള്ളാഹുവിന് നീ നിന്റെ വാപ്പാടെ മുന്നിൽ പോണം. വാപ്പാടെ മുന്നിൽ പോയിട്ട് നീ ഒരു കാര്യം പറയണം. ഉപ്പായിക്കൊരു കൂട്ടുകാരനുണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരന് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്ക, മദീനത്തൊരു വീട് വെറുതെ കിടക്ക, ചുമ്മാ പൂട്ടിട്ടിരിക്ക. ഉപ്പാടെ വലിയ കൂട്ടുകാരനാ, ഉപ്പ ചോദിച്ചാ കൊടുക്കും. നീ പോയിട്ട് പറ, അതിലെ ഒരു വീട് ചോദിച്ച് എനിക്ക് വാങ്ങിത്തരാൻ നീ നിന്റെ ഉപ്പാനോടൊന്ന് പറയണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാരി തങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പിറ്റേ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീബി കടന്നു ചെന്നു. ഉപ്പ
ഉപ്പായിക്ക് തന്റെ പൊന്നമകളെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ്, തന്റെ പൊന്നാര മകളെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് ചെന്നു ഫാത്തിമയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്റെ പൊന്നുമോളെ വന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ അവിടുന്ന് പറഞ്ഞു, ബാപ്പാ എന്റെ കാര്യം നിങ്ങൾക്കറിയുമല്ലോ, എനിക്ക് രണ്ട് മക്കളായല്ലോ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണോ, സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ കയ്യിലൊന്നുമില്ല, ഒരു വാടകയ്ക്കെങ്കിലും ഒരു വീട് എടുത്തു തരാൻ എന്റെ ഭർത്താവിന്റെ കയ്യിലൊന്നുമില്ല, രണ്ടു മക്കളായില്ലേ വാപ്പാ, അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പയോടൊരു കാര്യം പറയാമെന്നതാണ്. ഉപ്പാടെ ഏറ്റവും ഉപ്പയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആലാഹു. ആ സഹാബിക്ക് രണ്ട് വീടുണ്ട് വാപ്പാ, സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്. ഒരു വീട് ചുമ്മാതിട്ടിരിക്കുകയാ, ഒരു വീട് വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാ. വാപ്പയാ സഹാബിയോട് ചോദിച്ച, ഒരു വീട് തരില്ലേ വാപ്പാ എനിക്ക് വേണ്ടി? ഉപ്പയൊന്ന് ചോദിച്ചുകൂടെ? ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകള് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇതിങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങള് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങളെ നിറയുകയാണ്. മുത്തുനബി പറഞ്ഞു, ഫാത്തിമ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ആ സ്വഹാബിക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, ആ സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്, ചോദിച്ചാ തരും ഫാത്തിമ, ഞാൻ എന്ത് ചോദിച്ചാലും തരും ഫാത്തിമ. പക്ഷേ ഉപ്പ ഇന്ന് വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, ഉപ്പ ഇന്ന് വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല. ഫാത്തിമ ആ സഹാബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ എനിക്ക് നാണവാ ഫാത്തിമ, എനിക്ക് ലജ്ജയാ ഫാത്തിമ, നിനക്ക് വേണ്ടി ആ സഹാബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ എനിക്ക് മടിയാണ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അങ്ങ് കരയാൻ തുടങ്ങി. ഫാത്തിമ പറഞ്ഞു, വേണ്ട ഉപ്പ, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും പോയി ചോദിക്കണ്ട, എനിക്ക് വീട് വേണ്ടവാപ്പാ, എനിക്ക് വീട് വേണ്ടവാപ്പാ, ഞാൻ അവിടെ തന്നെ കടന്നുകൊള്ളാ, എന്റെ ഉപ്പ കരയരുത്. പൊന്നാര മകൾ അല്ലാന്റെ റസൂലിന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. അല്ലാന്റെ റസൂലിനെ സഹിക്കാ കഴിഞ്ഞില്ല. പക്ഷേ ഈ വീടിന്റെ കത്തി സംസാരം നടക്കുന്നത് ഒരു സഹാബി കേൾക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ കേൾക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഓടുകയോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആലാഹു അവിടെ ചെന്നിട്ട് ഹാരിസയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അല്ലാഹുവേ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആലാഹു ഇലാ ഹദ്റത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാ മുത്തുനബിയേ മാ അഹബ്ബ മിൻ അഹബ്ബിലു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വീടിന്റെ ചാവിയും കൊണ്ട് ഓടുന്നു നബിയേ, ഏത് വേണം നബിയേ, എന്നോട് ചോദിക്കാൻ എന്തിനാ മടിക്കുന്നത്, കൽപ്പിച്ചാ പോലെ നബിയേ, ഈ ഞാൻ കൊടുക്കില്ലേ നബിയേ, ഏത് വേണമെങ്കിലും എടുത്തോ നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ ഉറപ്പേ വീടിന്റെ ചാവി കൊണ്ട് കൊടുക്കുന്നു. റസൂലുള്ള ഇറങ്ങി ഓടുകയാ,
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ കരഞ്ഞുകൊണ്ടിറങ്ങി പോയതാണല്ലോ. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഫാത്തിമയുടെ പുറകെ ഓടിച്ചെന്ന് മോളെ ഫാത്തിമ ഇതാ പൊന്നുമോളെ വീടിന്റെ ചാവി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വീടിന്റെ ചാവി കൊണ്ട് കൊടുക്കുമ്പോ അല്ലാഹുവേ ഫാത്തിമ ബിബിക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അവസാനം അലിയാര് തങ്ങളും ഫാത്തിമ ബിബിയും ഹസനും ഹുസൈൻ റളിയല്ലാഹു തആലാ എല്ലാവരും കൂടെ താമസം മാറുകയാണ്. ആ വീടിന്റെ അകത്ത് ഒരു വസ്തുവുമില്ല, ആ വീടിന്റെ അകത്ത് ഒരു വസ്തുവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവനെ ഒരു കട്ടില് വാങ്ങിക്കൊടുത്തു, കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കൊടുത്തു, അല്ലാഹുവേ ഒരു ആസുകല്ല് വാങ്ങിക്കൊടുത്തു, അങ്ങനെ കയ്യിലെണ്ണാവുന്ന ചെറിയ 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 സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ പടച്ചവനെ ആദ്യമായിട്ട് ഫാത്തിമ ബീവിയും വലിയാരുതങ്ങളും സ്വന്തമായിട്ടൊരു വീട് കിട്ടി. രണ്ടുപേരും താമസം തുടങ്ങുകയാണ്. അല്ലാഹുവേ എന്ത് സന്തോഷമുള്ള ജീവിതം എന്നറിയോ? ഒരു പരാതിയും പറയില്ല. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഫാത്തിമ പറയാറില്ല. എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയാണ്. പടച്ചെറുപ്പേ അവനടിയില്ല, വഴക്കില്ല, ബഹളമില്ല, കുറ്റപ്പെടുത്തലില്ല, പരിഹാസമില്ല, ഒന്നുമില്ലാതെ അവര് സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ രോഗിയായത്. അല്ലാഹുവിന്റെ റസൂല് രോഗിയായി, പ്രവാചകന് പനി വല്ലാതെ കൂടി. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ ഭർത്താവിനോട് ചോദിച്ചു, അലിയേ എന്റെ വാപ്പ മാത്രമേ എനിക്കുള്ളൂ, എന്റെ ഉമ്മയും ഉപ്പയും റസൂലുള്ള തന്നെയാണ്, സർവതും എന്റെ വാപ്പയാണ്. എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ, അതുകൊണ്ട് എന്റെ ഉപ്പാനെ ചെന്നെനിക്കൊന്ന് ഖിദ്മത്ത് ചെയ്യണം. ഭർത്താവിനോട് ചോദിച്ചിട്ട് ഭാര്യ പോവുകയാ. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങളങ്ങാട് രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പയും ഉമ്മയും ഒന്ന് എന്നെ ഒന്ന് കാണാൻ വരാ ചോദിച്ചാ, ഒരു ദിവസം ഒന്ന് വരാ ചോദിച്ചാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്ന് വരാൻ ചോദിച്ചാ, ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും മക്കൾക്ക് മദ്രസയുണ്ട്, മക്കൾക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ജോലിക്ക് പോകണം. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഭർത്താവിനോട് അനുവാദം ചോദിച്ചു, എന്റെ ഉപ്പയാ എന്റെ ഉമ്മയാ രോഗിയായി കിടക്കുകയാണ്, അവിടെ എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ അനുവാദം ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് വാപ്പാടെ ചാരത്തിരുന്നു. ഉപ്പാന്റെ അടുക്കൽ ചെന്നിരിക്കുമ്പോ ഫാത്തിമയെ കാണുമ്പോഴേ റസൂലുള്ളാന് വല്ലാത്ത സന്തോഷവാ. രോഗം പിടിച്ചു കിടക്കുന്ന മുത്തുനബി ഫാത്തിമയെ കണ്ടപ്പോഴേ സന്തോഷമായി. മക്കളെ കാണുമ്പോഴേ പകുതി അസുഖം മാറുമല്ലോ, പ്രത്യേകിച്ച് പെമ്മക്കള്. അല്ലാഹുവേ വാപ്പാമാർക്ക് ഏറ്റവും ഇഷ്ടം പെമ്മക്കളെയാ, പെൺകുട്ടികൾക്ക് ഉമ്മാനക്കാലും ഇഷ്ടം വാപ്പാനയാ. അത് വല്ലാത്ത ഒരു ബന്ധമാണല്ലോ, അത് വല്ലാത്ത ഒരു ബന്ധമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകള് അടുത്ത് ചെന്നപ്പോ റസൂലുള്ള വിളിക്കുകയാ, വാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നാര മകളിങ്ങ വാ. തന്റെ പൊന്നാര മകളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ ഉപ്പ പോകുകയാണ് മോളെ, ഉപ്പാടെ മരണമെടുത്തു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പൊന്നാര മകളോട് പറഞ്ഞു, മോളെ ഫാത്തിമ ഉപ്പാടെ മരണമെടുത്തു, ഉപ്പാടെ മരണമെടുത്തു, പോകുകയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ റസൂലുള്ളാന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, തന്റെ ഉപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന പൊന്നുമോള് ചോദിച്ചു, നബിയേ ഉമ്മ പോയി, എന്റെ ഉമ്മ ചെറുപ്പത്തിലേ പോയി, എന്റെ സഹോദരിമാര് പോയി, എന്റെ അനുജന്മാര് പോയി,
ഉപ്പ നിങ്ങളും കൂടെ പോയാ പിന്നെ ഫാത്തിമയ്ക്കാരാ? ഉപ്പ നിങ്ങളും കൂടെ പോയാൽ അതൊരു വല്ലാത്ത ചോദ്യമാ സഹോദര. നിങ്ങൾ ചിന്തിക്കണം, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, എന്റെ ഉമ്മ നേരത്തെ പോയി, എന്റെ സഹോദരിമാര് പോയി, എന്റെ അനുജന്മാര് പോയി, ഉപ്പാ നിങ്ങളും കൂടെ എന്നെ ഇട്ടിട്ട് പോയ ആരുണ്ട് വാപ്പാ? എനിക്കിനി ആരാവുള്ളത്? ഫാത്തിമ എന്ന പൊന്നുമോള് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞപ്പോ ആ കരച്ചല് മാറ്റിയത് എങ്ങനെയെന്നറിയോ ചെറുപ്പക്കാരാ? ആ കരച്ചല് മാറ്റിയത് എങ്ങനെന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് പറഞ്ഞു, ഫാത്തിമ എത്ര വയസ്സെന്നറിയോ? 29 വയസ്സ്. ഫാത്തിമയ്ക്ക് 29 വയസ്സ്. മൂന്നാല് മക്കളുണ്ട്, അലിയാര് തങ്ങളുണ്ട്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകള് ഒറ്റപ്പെട്ടു പോയി. അവിടെ നിന്ന് കരഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, ഫാത്തിമ ഉപ്പാടെ പുറകിൽ എന്റെ പൊന്നുമോളുണ്ട്, ഉപ്പാടെ തൊട്ടുപുറകില് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാണ് ഫാത്തിമ. 29 വയസ്സുള്ള ഒരു പെണ്ണിനോട് മരണം പറഞ്ഞപ്പോ ഫാത്തിമ ബീവിച്ചിരിക്കുകയാ, ഫാത്തിമ ബീവിച്ചിരിക്കുകയാ. ധൈര്യമുണ്ടോ 60 വയസ്സുള്ള വാപ്പാ? 50 വയസ്സുള്ളവര്, 40 വയസ്സുള്ളവര് എടാ നീ മരിക്കുമെന്ന് പറഞ്ഞാ ചിരിക്കാൻ കഴിയോ? 29 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ ഉപ്പാന്റെ പുറകെ എന്റെ പൊന്നുമോളുമുണ്ട്. ഫാത്തിമ ചിരിക്കുകയാണ്, ഫാത്തിമ ചിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, എന്തിനാ നീ ചിരിച്ചത്? എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ, ഞാൻ ആരോടും പറയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് യാത്ര പറയുമ്പോ തന്റെ പൊന്നാര മകളടുത്തുണ്ട്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഉപ്പാടെ കൈകാലുകൾ വെള്ളത്തിൽ തുണിമുക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ, ഫാത്തിമാന് സഹിക്കാൻ കഴിഞ്ഞില്ല, ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ശറഫാക്കപ്പെട്ട ജനാസ കബറടക്കിയിട്ട് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു ആ അനസ് തങ്ങളോട് ഫാത്തിമ ചോദിച്ചു, അനസ് നിനക്കെങ്ങനെ തോന്നി? അനസ് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അനസ് എന്റെ ഉപ്പാടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്കെങ്ങനെ കടിഞ്ഞു അനസ്? അല്ലാഹുവേ, വല്ലാത്ത സ്നേഹം. അലിയാര് തങ്ങള് പറയുകയാണ്, റസൂലുള്ള വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാവുണ്ടായത്. റസൂലുള്ള വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമുണ്ടായി. ഒന്നാമത്തെ നഷ്ടം, മുത്തുനബി പോയി. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായത് എനിക്ക് വല്ലാത്ത നഷ്ടമാണ്. 2, അലിയാര് തങ്ങൾ പറയുകയാ, അവിടെ നിന്ന് പറയുകയാണ്, എന്റെ ഫാത്തിമ മരിക്കുന്ന കാലം വരെ ചിരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസം വരെ പിന്നെ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. ഒരുപാട് തമാശ പറഞ്ഞു നോക്കി, മക്കളെ കൊണ്ട് കളിപ്പിച്ചു നോക്കി. പക്ഷേ 29 വയസ്സ് വരെ ജീവിച്ച ഫാത്തിമ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചില്ല. ഉപ്പ പോയാ എപ്പോഴും കരച്ചല, ഉപ്പാന്റെ കാര്യം പറഞ്ഞിട്ട് ഫാത്തിമ എപ്പോഴും കരച്ചല. മുത്തുനബി പോയതോടെ എന്റെ ഫാത്തിമയുടെ സന്തോഷവും പോയെന്ന് അലിയാരിതങ്ങള് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഇതായിരുന്നു ഫാത്തിമ, ഇതായിരുന്നു ഫാത്തിമ. അല്ലാഹുവേ, ആ ഫാത്തിമയുടെ മരണം പറയാ നമ്മളെ കൊണ്ട് കഴിയില്ല. ആ ഫാത്തിമയുടെ മരണം പറയാ ഉമ്മ
പോയതിനേക്കാളും നല്ലതുപോലെ ഫാത്തിമ എങ്ങനാ പോയതെന്നറിയോ? വാപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ പോയി. വാപ്പാടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ഖദീജ ബീവി പോയി. വാപ്പയോ ഭാര്യയുടെ മടിയിൽ കിടന്ന് വഫാത്തായി. വാപ്പ ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് 16 വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് വാപ്പ പോയി. ഇത് കണ്ടുപിടിച്ച മോളുണ്ടല്ലോ, ഇത് കണ്ടുപിടിച്ച മോളുടെ മരണം എങ്ങനാ? അല്ലാഹുവേ, കണ്ണു നിറയാതാ മഹദിയുടെ മരണം പറയാ നമുക്ക് കഴിയില്ല. എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ആ മഹദിയുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ. അല്ലാ, പഠിക്കണം സഹോദര. ആ ഫാത്തിമ ബീവിയുടെ മരണം വായിച്ചു നോക്ക്. കരയാതെ നിനക്കത് വായിക്കാൻ കഴിയില്ല, കണ്ണു നിറയാതെ നിനക്കത് പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. എനിക്ക് കരഞ്ഞു കരഞ്ഞു വയ്യാത്തത് കൊണ്ടാണ് കണ്ണു നിറഞ്ഞുപോയി. ഇനി ആ വഫാത്ത് കൂടെ പറയാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കണോ സഹോദര? ആയത്ത് പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മദ്രസ പണിയണം, ഇവിടെ ഒരു മദ്രസ പണിയണം. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അവസാനമായിട്ട് നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാണ്. ഒരാളും എഴുന്നേറ്റ് ഓടരുത്. ഞാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല, ഞാൻ ഒരാളെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. കാരണം അല്ലാഹുവിന് ഹലാലായ പണം മതി, ഹറാമായത് പടച്ചവന് വേണ്ടല്ലോ. ഈ മദ്രസ അല്ലാഹുവിന്റേതാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോ, സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള സമയമാ. സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. കാസർഗോഡിന്റെ പരിസരത്തുള്ള ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളില്ല എന്ന് പറയരുത്, നിങ്ങളില്ല എന്ന് പറയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദി ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഒരു ദിവസം അലിയാര് തങ്ങൾ കടന്നു വരികയാണ്. അലിയാര് തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, അലിയാര് തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ. എന്തേ കാരണമെന്നറിയോ? ഒരു സ്വർണ വളയുമായിട്ടാണ് കടന്നു വരുന്നത്, ഒരു സ്വർണ വളയുമായിട്ടാണ് കടന്നു വരുന്നത്. ഹനീമത്തിന്റെ സ്വത്ത് വിഹിതം വെച്ചപ്പോ അതിനകത്ത് നിന്ന് അലിയാര് തങ്ങൾക്ക് കിട്ടിയ വളയാ ഇത് കൊണ്ടുവന്നിട്ട് ഫാത്തിമാന്റെ കയ്യിൽ കൊടുക്കുകയാ, ഇത് കൊണ്ടുവന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാ. പടച്ചവര്, ഒരു സ്വർണ വളയിട്ട കാലം ഓർമ്മയില്ലല്ലോ. ആദ്യമായിട്ട് കിട്ടിയതാണല്ലോ, ആദ്യമായിട്ട് കിട്ടിയതാണല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വളരെ സന്തോഷത്തോടുകൂടി തന്റെ കയ്യിലേക്ക് ആ വളയിടുകയാണ്. പടച്ചവരെ, വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു വരുന്നത്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വാപ്പ ഇങ്ങനെ കടന്നു വരികയാണ്. ഫാത്തിമ വളരെ സന്തോഷമായി. ആദ്യമായിട്ട് കിട്ടിയ ഒരു വളയാണല്ലോ, അതും സ്വർണ വളയാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ വള ഇങ്ങനെ പൊക്കി കാണിക്കുകയാ, എന്റെ വാപ്പ കാണട്ടെ, എന്റെ ഉപ്പ കാണട്ടെ, പൊന്നാര മകളുടെ കയ്യിലൊരു സ്വർണവള കിടക്കുന്നത് എന്റെ ഉപ്പ കാണട്ടെ, എന്റെ ഉപ്പാന് വല്ലാത്ത സന്തോഷമാകുമല്ലോ. അലിയാര് തങ്ങള് വാങ്ങിക്കൊടുത്തതാണല്ലോ. ഫാത്തിമ ബീവി കൈയിങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ മുന്നിലേക്ക് വരുമ്പോ ഫാത്തിമ ബീവി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുമ്പോ
അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. അല്ലാന്റെ റസൂല് തിരിച്ചു നടക്കുകയാണ്. വീടിന്റെ അകത്ത് കയറാതെ തിരിച്ച് റസൂലുള്ള പോവുകയാണ്. ഫാത്തിമയ്ക്ക് സങ്കടമായി, എന്റെ ഉപ്പയെന്തേ കയറാത്തതോ, എന്റെ ഉപ്പയെന്തേ കയറാത്തതോ. അല്ലാഹുവേ, ഫാത്തിമ ഇറങ്ങി ഓടുകയാണ് വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട്. ലോകത്തിന്റെ നേതാവിന്റെ പുറകെ തന്റെ പൊന്നാര മകൾ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവേ, ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ എന്തേ ഉപ്പാ, എന്തേ ഉപ്പാ, എന്റെ വീടിന്റെ അകത്ത് കയറാതെ തിരിച്ചു പോകാനുള്ള കാരണമെന്താ? എന്തേ ഉപ്പാ, എന്നോട് ഇത്ര ദേഷ്യം എന്തേ ഉപ്പാ? അല്ലാഹുവിന്റെ റസൂല് വിടന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു, ഫാത്തിമ, അല്ലാന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എന്റെ പൊന്നാര മകളുടെ കയ്യില് നരകത്തിലെ തീ കടക്കുന്നല്ലോ. അല്ലാടെ പള്ളിയുടെ പണി നടക്കുമ്പോ എന്റെ പൊന്നാര മകളുടെ കയ്യില് നരകത്തിലെ തീ കടക്കുന്നല്ലോ. അല്ലാന്റെ റസൂല് പറയുമ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയവള, തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സ്വർണവള, അല്ലാഹുവേ ഉപ്പാ എനിക്ക് വേണ്ട ഉപ്പാ, എനിക്ക് ഈ വള വേണ്ട ഉപ്പാ, എനിക്ക് നരകത്തിലെ വല്ലാത്ത പേടിയാ, ഈ വളയാണോ ഉപ്പാ? തന്റെ കയ്യിൽ കടന്ന സ്വർണവള ഊരിയിട്ട് മുത്തിനബിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, സ്വർണം ഇട്ടുകൊണ്ട് നടക്കാം നിനക്ക് തന്റെ നാണമായത് കാരണം. സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കാൻ പെണ്ണുങ്ങൾക്ക് തന്നെ നാണമായത് കാരണം അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കും.